ഇരുമഞ്ഞയും ചാലിയാറും കരകവിഞ്ഞതോടെ കൊടിയത്തൂരിലും വെള്ളപ്പൊക്ക ദുരിതം രൂക്ഷമാണ്. പഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. തുടർച്ചയായി പെയ്ത ശക്തമായ മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും ചാലിയാറും കരകവിഞ്ഞതോടെ മലയോര മേഖല വെള്ളത്തിൽ മുങ്ങി. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. നിരവധി റോഡുകളും പാലങ്ങളും വെള്ളത്തിനടിയിലാവുകയും ഗ്രാമങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും മരങ്ങളും വൈദ്യുതി തൂണുകളും കടപുഴകി വീഴുകയും ചെയ്തു. വീടുകളിലും സ്ഥാപനങ്ങളിലും കെട്ടിടങ്ങളിലും വെള്ളം കയറിയതോടെ നിരവധി നാശനഷ്ടങ്ങളും സംഭവിച്ചു. വീട്ടുസാധനങ്ങൾ ഒലിച്ചു പോവുകയും വെള്ളം കയറി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധു വീടുകളിലേക്കും മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ജനജീവിതം താറുമാറാവുകയും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുകയും ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. കൊടിയത്തൂർ GMUP സ്കൂൾ, കാരാളിപ്പറമ്പ് മദ്രസ, പഴംപറമ്പ് ഹിൽടോപ്പ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 2 കുടുംബങ്ങളും കഴിയുന്നു. നിരവധി കുടുംബങ്ങളെ ബന്ധു വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കാരാട്ട് പ്രദേശവും താഴത്തുമുറി പ്രദേശവും പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ചെറുവാടി ചുള്ളിക്കാപ്പറമ്പ് റോഡ്, താഴത്തുമുറി റോഡ്, കാരാളിപ്പറമ്പ് ചെറുവാടി റോഡ്, കൊടിയത്തൂർ കാരാട്ടുമുറി റോഡ്, പൊറ്റമ്മൽ മുള്ളമണ റോഡ് തുടങ്ങി നിരവധി റോഡുകളാണ് വെള്ളത്തിൽ മുങ്ങിയത്. ചെറുവാടി അങ്ങാടി പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. താഴത്തുമുറി, കണ്ടങ്ങൽ, കണിച്ചാടി, കുറുവാടങ്ങൾ ഭാഗങ്ങളിലെ 20 വീടുകളിലും കൊടിയത്തൂർ കാരാട്ടുമുറി പ്രദേശത്തെ 20 വീടുകളിലും വെള്ളം കയറി. ഇവിടുത്തെ വീട്ടുകാരെ ബന്ധു വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്നതിനാൽ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ കഴിയുന്നവർ അതത് വാർഡ് അംഗങ്ങളെ അറിയിക്കണമെന്നും ബന്ധു വീടുകളിലേക്ക് മാറി താമസിക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യേണ്ടതാണ്, അല്ലാത്തവർ വാർഡംഗങ്ങളെ വിവരമറിയിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടതാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.